ഉള്ള മനസ്സിനുടമകളായിട്ട് നമ്മൾ മാറണം. അപരന് വേണ്ടി ത്യാഗം സഹിക്കുവാൻ തയ്യാറാകുന്ന ഇടങ്ങളിലാണ്, വ്യക്തികളിലാണ് ക്രിസ്തു അനുഭവമായി മാറുന്നത് എന്ന് നീ മനസ്സിലാക്കുക. ക്രിസ്തു ഇന്നിടത്ത് ജനിച്ചു എന്ന് നമുക്കറിയാം. ആ ക്രിസ്തു അനുഭവമാകണമെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ അല്പമെങ്കിലുമൊക്കെ ത്യാഗം സഹിക്കാൻ, അല്പമൊക്കെ നഷ്ടം സഹിക്കാൻ, അവരൻ്റെ കണ്ണുനീരൊപ്പാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക. അറിവ് ഈ പണ്ഡിതരെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചില്ല, മറിച്ച് ലഭിച്ച അറിവ് ജീവിതത്തിൽ അനുഭവമാക്കണമെന്ന ആഗ്രഹത്തോടെ, ഏറെ താല്പര്യത്തോടെ, ഏറെ ത്യാഗപൂർവമായി തമ്പുരാന്റെ അടുക്കിലേക്ക്, ഈ ദൈവവേദന്റെ അടുക്കിലേക്ക് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചവർക്ക് ക്രിസ്തു അനുഭവമായി. അതുകൊണ്ട് ഈ 2018 ക്രിസ്തുമസ് അനുസ്മരണമല്ല, അത് ജീവിതത്തിൽ ഒരു അനുഭവമായി മാറുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഏറെ സ്നേഹം നിറഞ്ഞ, ഏറെ സന്തോഷം നിറഞ്ഞ ക്രിസ്തുമസ് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ടും സമ്പൽ സമൃദ്ധമായ ഒരു പുതുവത്സരം നേർന്നുകൊണ്ടും എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടൂർ കണ്ണങ്കോട് സെൻറ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിനും ഈ ദേശത്തിനും ഇതുവരെ ഒരു കേട്ടറിവ് മാത്രമായിരുന്നു ഫാദർ ടോം ഉഴുന്നാലിൽ. ഈ രാത്രിയിൽ വെറും കേട്ടറിവ് മാത്രമല്ല, അദ്ദേഹത്തിനോടൊപ്പം ഈ വേദിയിലും ഈ സദസ്സിലും നമ്മൾ അദ്ദേഹത്തെ കേട്ടിരിക്കുവാൻ വലിയ ഭാഗ്യവും അവസരവും നമ്മൾക്ക് ലഭിച്ചിരിക്കുകയാണ്. മദർ തെരേസ രൂപം കൊടുത്ത ഉപവിയുടെ സഹോദരിമാർ എന്ന മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സന്യാസി സമൂഹത്തിന്റെ അംഗവും സലേഷ്യൻ സഭയുടെ വൈദികനും 1960 കോട്ടയം ജില്ലയിലെ രാമപുരത്ത് ശ്രീ വർഗീസ് ത്രേസ്യാമ ദമ്പതികളുടെ മകനായി ടോം ഉഴുന്നാലിൽ ജനിക്കുകയും 2016 March 4 യമനിലെ ഏദനിൽ അദ്ദേഹം നടത്തിയിരുന്ന സന്യാസ സമൂഹത്തിൽ ഭീകര ആക്രമണത്തിൽ അദ്ദേഹത്തിനെ IS ഭീകരർ തടവിലാക്കുകയും 2016 March 24 ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ ഫാദർ ടോം ഉഴുന്നാലിൽ ക്രൂശിലേറ്റ് വധിക്കപ്പെടും എന്ന വാർത്ത ഈ ലോകം മൊത്തം ഞെട്ടലോടുകൂടിയാണ് ശ്രവിക്കുവാൻ തക്കവണ്ണം ഇടയായത്. IS വൻ തുക മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും 19 July ടോം ഉഴുന്നാലിൽ ഭീകരർ കണ്ണുകെട്ടി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് താൻ രോഗാതുരനാണെന്നും തനിക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറയുന്ന വീഡിയോ സന്ദേശം വളരെ ഭയത്തോടുകൂടിയും വളരെ ഞെട്ടലോടും കൂടിയുമാണ് ലോക മലയാളികൾ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായത്. വളരെ അദൃശ്യവും അത്ഭുതവുമായ ഇടപെടലുകളാൽ നമ്മൾക്ക് മുൻപിൽ ഫാദർ ടോം ഉഴുന്നാലിൽ ഇന്നൊരു ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിലയേറിയ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിനും അദ്ദേഹത്തിനെ ശ്രവിക്കുന്നതിനുമായി എല്ലാവരെയും സാദരപൂർവം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ടോം ഉഴുന്നാലിനെ ക്രിസ്മസിന്റെ മുഖ്യ സന്ദേശം നൽകുന്നതിനായി ഏറ്റവും ആദരപൂർവം ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട എൻ്റെ വൈദിക സഹോദരരെ, സന്യാസിനിമാരെ, സന്യാസ്ത്രീ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ച് അനുജന്മാരെ, അനുജത്തിമാരെ, ഇന്ന് ഞാനിവിടെ നിൽക്കുന്നു എങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ത്യാഗവും നിറഞ്ഞ പ്രാർത്ഥനയുടെ ഫലമാണ്. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവമുണ്ട്, അജീവിക്കുന്ന ദൈവം, അന്നും ഇന്നും എന്നും ജീവിക്കുന്ന ദൈവം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ശ്രവിക്കുകയും അവിടുത്തെ ഉചിതമായ സമയത്ത് ഉത്തരം നൽകുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ യേശുനാമത്തിൽ, ആ ദൈവനാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. എല്ലാ ക്രിസ്തീയ വിശ്വാസികളും, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരും മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. തിരിച്ചെത്തിയപ്പോൾ അവർക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ, ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യമൻ എന്ന രാജ്യം ഗൾഫ് നാടുകളിലെ ഏറ്റവും പാവപ്പെട്ട ഒരു രാജ്യമാണ്.
അതൊരു ഇസ്ലാമിക് രാജ്യമാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയധികം ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ വരവോടുകൂടി അതൊക്കെ കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതായി എന്ന് പറയാം. യമൻ രണ്ട് രാജ്യങ്ങളായിരുന്നു, നോർത്ത് യമനും സൗത്ത് യമനും. നോർത്ത് യമൻ ഒത്തമാൻ കിങ്ഡത്തിലായിരുന്നു രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ. സൗത്ത് യമൻ ആദൻ അതിൻ്റെ തലസ്ഥാനം, അല്ലെങ്കിൽ ഏഡൻ, അത് ബ്രിട്ടീഷിൻ്റെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഇന്ത്യയൊക്കെ ബ്രിട്ടീഷ് ഭരിച്ചിരുന്നത് പോലെ ആദ്യ കാലഘട്ടങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് കപ്പുച്ചിൻ വൈദികരായിരുന്നു. ഗൾഫ് നാടുകളുടെയും ആഫ്രിക്കൻ പ്രദേശത്തെയും എല്ലാം ഏഡനായിരുന്നു. അപ്പസ്റ്റോളിക് വിക്കാരിയേറ്റ്, ഇന്ന് നമ്മൾ രൂപത എന്ന് വിളിക്കുന്നത് പോലെ അപ്പസ്റ്റോളിക് വിക്കാരിയേറ്റ് മാർപ്പാപ്പയുടെ നേരിട്ട് കീഴിലുണ്ടായിരുന്നത്. ഏഡൻ തുറമുഖ പട്ടണത്തിൽ ആയിരുന്നു ബിഷപ്സ് ഹൗസും കത്തീഡ്രൽ പള്ളിയുമെല്ലാം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ അപ്പസ്റ്റോളിക് വിക്കാരിയേറ്റ് അല്ലെങ്കിൽ ബിഷപ്സ് ഹൗസ് അബുദാബിയിലേക്ക് മാറ്റപ്പെട്ടിരുന്നു. ഇപ്പോൾ അബുദാബി ബിഷപ്പിന് കീഴിലാണ് യമൻ, ഒമാൻ, യു എ ഇ വരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ പിന്നീട് വന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അന്നുണ്ടായിരുന്ന പള്ളികളും സ്കൂളുകളും എല്ലാം ദേശവൽക്കരിച്ചു. ഫാദർ പ്രീസ് വൈദികരോടും സന്യസ്തരോടും എല്ലാം നാട് വിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അന്ന് ചെറുപ്പക്കാരനായിരുന്ന ഒരു കപ്പുച്ചിൻ വൈദികൻ, അഞ്ചലോ എന്നു പേരുള്ള ഒരു വൈദികൻ, അവിടുത്തെ കത്തീഡ്രൽ പള്ളിയിൽ ഒളിച്ച് അവിടെ രണ്ടാഴ്ചയോളം കിടന്നു, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്. രണ്ടാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പട്ടാളത്താൽ പിടിക്കപ്പെട്ടു. എങ്കിലും മറ്റു പല രാജ്യങ്ങളുടെ എംബസികളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് അവിടെ തുടർന്നു പോകുന്നതിന് അനുവാദം കൊടുത്തു. അങ്ങനെ അഞ്ചലോ അച്ഛൻ ഒരാൾ മാത്രമായിരുന്നു സൗത്ത് യമനിൽ ഉണ്ടായിരുന്നത്. നോർത്ത് യമനിൽ വൈദികരോ സന്യസ്തരോ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് നാം വിശുദ്ധയായി വണങ്ങുന്ന മദർ തെരേസയെ നോർത്ത് യമൻ്റെ പ്രസിഡൻ്റ്, മുസ്ലിം ഭരണാധികാരി, 1973 തൻ്റെ സ്ഥാപനം അവിടെ ആരംഭിക്കണം, തൻ്റെ സേവനം അവർക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. മദർ ഒരേ ഒരു നിർബന്ധം മാത്രം പിടിച്ചു, ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്കായി ഓരോ വൈദികരെ അനുവദിക്കുകയാണ് എങ്കിൽ അവിടെ സേവനം ആരംഭിക്കാമെന്ന് ഈ മുസ്ലിം ഭരണാധികാരി അതിന് സമ്മതിക്കുകയും അങ്ങനെ 1973 ആദ്യത്തെ സ്ഥാപനം കുഷ്ഠരോഗികൾക്കായിട്ട് തായിസ് എന്ന നോർത്ത് യമൻ പട്ടണത്തിൽ ആരംഭിച്ചു. ആദ്യ കാലഘട്ടങ്ങളിൽ വൈറ്റ് ഫാദേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന വൈദിക സമൂഹമായിരുന്നു, ആഫ്രിക്കൻ പ്രദേശത്തുള്ള വൈദിക സമൂഹമായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്. 1987 അവർക്കത് തുടർന്നു പോകുവാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ മദർ വഴി മാർപ്പാപ്പയോടും, മാർപ്പാപ്പ ഡോൺ ബോസ്കോയുടെ മേജർ സുപ്പീരിയർ, ഞങ്ങൾ റെക്ടർ മേജർ എന്ന് വിളിക്കും, റോമിലാണ്, അദ്ദേഹത്തോടും, അദ്ദേഹം ബാംഗ്ലൂർ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലിനോട്, ആ കാലഘട്ടത്തിൽ ബാംഗ്ലൂർ പ്രൊവിൻസ് പ്രവേശ്യ ഉൾക്കൊണ്ടിരുന്നത് കേരള, കർണാടക, ആന്ധ്രാപ്രദേശ് ഈ മൂന്ന് സ്റ്റേറ്റുകളായിരുന്നു. അങ്ങനെ 1987 ഡോൺ ബോസ്കോ ബാംഗ്ലൂർ പ്രൊവിൻസിൽ നിന്നുള്ള വൈദികർ യമനിൽ ശുശ്രൂഷ ചെയ്യുന്നതിനായിട്ട് പോകുവാൻ ആരംഭിച്ചിരുന്നു. 1990 ഈ അഞ്ചലോ അച്ഛൻ വാർദ്ധക്യമേറി ഇങ്ങോട്ട് മാറുമ്പം അത് ബ്ലോക്കാക്കും. ആ ഓക്കെ, ഇപ്പോൾ എവിടെയാണ്, പുറകോട്ട് പോകണോ? ഓക്കെ. ആ ഇത് പ്രോബ്ലം എന്നാണെന്ന് വെച്ചാൽ വീതി എടുക്കുന്നവരുടെ പ്രശ്നമാണ്, മറ്റുള്ളവരുടേതല്ല അല്ലേ. ഓക്കെ ശരി, താങ്ക് യു. എവിടെയായിരുന്നു എത്തിയത്? ആ 1990 അഞ്ചലോ അച്ഛന് പ്രായമേറി. അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കപ്പുച്ചൻ വൈദികർ ആരും പിന്നീട് യമനിലേക്ക് പോകുവാനായിട്ട് തയ്യാറായില്ല, സൗത്ത് യമനിലേക്ക്. അങ്ങനെ ഡോൺ ബോസ്കോയിലെ മറ്റൊരു വൈദികനോട് കൂടി ഈ ആദനിൽ, അല്ലെങ്കിൽ സൗത്ത് യമനിൽ, ഈ അഞ്ചലോ അച്ഛനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മറ്റൊരു വൈദികൻ ആ ചാർജും എടുത്തു. ആരൊക്കെ അഞ്ചലോ അച്ഛൻ്റെ സ്ഥാനമേറ്റോ അവർക്കൊക്കെ ഗവൺമെൻറ് കൊടുത്തിരുന്നത്
റിലിജിയസ് അഫയേഴ്സ് എന്നും വൈദികൻ എന്നുള്ള പദവിയിലുള്ളതായിരുന്നു. മറ്റുള്ള വൈദികർക്കുണ്ടായിരുന്നത് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ കോഓർഡിനേറ്റേഴ്സ് എന്നുള്ള നിലയിലായിരുന്നു. മദർ തെരേസ സിസ്റ്റേഴ്സ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വിസയായിരുന്നു സ്വീകരിച്ചിരുന്നത്. അവിടുത്തെ ഭരണാധികാരി ക്ഷണിച്ചു, ഗവൺമെൻറ് അങ്ങനെ വിസ കൊടുത്തിരുന്നു. 4 സെൻറ്ററുകളാണ് മദർ തെരേസയ്ക്ക് യമനിലുണ്ടായിരുന്നത്. സന, യമൻ്റെ തലസ്ഥാനം, തായ്സ്, ചെങ്കടലിന് തീരത്ത് വരുന്ന ഹൊഡേഡ, ഏഡൻ, ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ. 90 ഡോൺബോസ്കോ ഒരു വൈദികൻ ഏഡനിൽ ചാർജ് എടുത്തു. അഞ്ജലോ അച്ഛന് പകരമായി, അഞ്ജലോ അച്ഛൻ മരിച്ചത് ഈ ജാനുവരിയിലാണ്. ദൈവം നിത്യവിശ്രാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 91 നോർത്ത് യമൻ സൗത്ത് യമനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഇവിടെ വളരെയധികം ജനങ്ങളൊക്കെ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ നോർത്തും സൗത്തും ഒന്നായി തീർന്നു ഇപ്പോഴുള്ള ഒരേ ഒരു യമൻ. 2010 അന്ന് 4 ഡോൺബോസ്കോ വൈദികരായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത്. അതിൽ 2 പേർക്ക് കുറച്ച് വർഷങ്ങൾ അവിടെ സേവനം ചെയ്തതിനാൽ തിരികെ ബാംഗ്ലൂരേക്ക് നിയമനം കൊടുത്തു. അങ്ങനെ അവർക്ക് പകരമായി പോയതിൽ എനിക്കും 2010 യമനിലേക്ക് പോകുന്നതിനുള്ള അവസരം ലഭിച്ചു. എന്നോടൊപ്പം ജോർജ്, എം കെ ജോർജ് അച്ഛനും. 2011 ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. യമൻ്റെ ഏത് ഭാഗത്തേക്ക് വേണേലും രാത്രിയോ പകലോ ഒക്കെ യാത്ര ചെയ്യാമായിരുന്നു. സംരക്ഷണവും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2011 നമ്മളിന്ന് വിളിക്കുന്ന അറബ് വസന്തം എന്ന് വിളിക്കപ്പെടുന്ന ഈജിപ്റ്റ്, ലിബിയയിലെല്ലാം പ്രക്ഷോഭങ്ങളുണ്ടായി. ഗദ്ദാഫി, മുബാറക്ക് അവരൊക്കെ സ്ഥാനഭ്രഷ്ടാക്കപ്പെട്ടതുപോലെ യമൻ്റെ ഭരണാധികാരിയായിരുന്ന അലി അബ്ദുള്ള സാലേക്കും എഗനിസ്റ്റ് പ്രശ്നങ്ങൾ ഉദിച്ചു. അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഹാദി സ്ഥാനമേറ്റു. 2 ഇലക്ഷനൊക്കെ നടത്തണമെന്നൊക്കെ ആയിരുന്നു നിബന്ധന. പക്ഷേ 2014 അത് നടന്നില്ല. കൂടുതൽ കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതികളൊക്കെ വർദ്ധിച്ചു വന്നു. അപ്പോൾ ഹൂത്തികൾ എന്നറിയപ്പെടുന്ന യമനിലെ ഒരു ഗോത്രവർഗക്കാർ പ്രക്ഷോഭം ആരംഭിച്ചു. ഈ അവസരം നല്ലതെന്ന് കണ്ടുകൊണ്ട് പഴയ പ്രസിഡൻ്റ് അലി അബ്ദുള്ള സാലെ അവരോട് ചേർന്നു. ഈ പഴയ പ്രസിഡൻ്റിനോട് കൂറ് പുലർത്തുന്നവരായിരുന്നു യമൻ്റെ പട്ടാളത്തിൻ്റെ 3/2 ഭാഗം. അപ്പോൾ ഇവർ 3 പേരും ചേർന്ന്, അല്ലെങ്കിൽ 3 ഗ്രൂപ്പും ചേർന്ന് ഹാദി എന്ന പ്രസിഡൻറ്റിനെ സനയിൽ വീട്ടു തടങ്കലിലാക്കി. അദ്ദേഹം 1 അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഏഡൻ എന്ന തുറമുഖപ്പെട്ടിരുന്ന സൗത്ത് യമൻ്റെ ഏഡനിലെത്തി. അപ്പോഴേക്കും അവർ അവിടെയും എത്തി. അവിടെ നിന്ന് അദ്ദേഹം കടൽ മാർഗം രക്ഷപ്പെട്ട് സൗദി അറേബ്യയിൽ പോയി സൗദി രാജാവിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. സൗദി രാജാവ് ഗൾഫ് നാടുകളിലെല്ലാം ഒരു സഖ്യസേനയെ രൂപീകരിച്ച് ഹൂത്തികൾ എവിടേക്കുണ്ടോ അവിടേക്കെല്ലാം ബോംബിങ് ആരംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഞാൻ ഈ ചരിത്രം പറയുന്നതിൻ്റെ കാരണം ഞാൻ എന്തുകൊണ്ട് അവിടെ എത്തി, എന്തുകൊണ്ട് വീണ്ടും പോയി എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എങ്ങനെയാണ് അത്രയും ദിവസം അവിടെ കിടന്നതെന്നായിരിക്കാം. ഓക്കെ, പക്ഷേ അതിലൊക്കെ മുഖ്യമായിട്ടുള്ള ഓരോ സന്ദേശം വരുന്നത് ഈ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ മറ്റുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വൈദികർക്ക് 4 വൈദികരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വർഷത്തിലൊരിക്കലൊരു മാസം അവധി ബിഷപ്പ് അനുവദിച്ചിരുന്നു. നാട്ടിൽ വരുന്നതിനും ഡോൺ ബോസ്കോയിലെ വൈദികരെ കാണുന്നതിനും കുടുംബാംഗങ്ങളെ കാണുന്നതിനും ഒരാഴ്ചത്തെ ആത്മീയ ധ്യാനവും നടത്തി തിരികെ പോകുന്നതിനായിട്ട്. അങ്ങനെ 2013 ഞാൻ നാട്ടിൽ വന്നിരുന്നു. ഞാൻ ഡയബറ്റിക് ആയിരുന്നു, ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു ഷുഗറിൻ്റെ ഇതിന്. അപ്പോൾ ലൂർദ് ആശുപത്രിയിൽ, എറണാകുളത്തെ ലൂർദിൽ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് വേണ്ടി അവിടെ കയറി. ചെക്കപ്പ് ചെയ്ത് ഷുഗറിൻ്റെ അളവൊക്കെ ഒത്തിരി കൂടുതലാണ്, കിഡ്നി ലിവറൊക്കെ വേണ്ടേ എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഇൻസുലിനിലേക്ക് ആക്കുന്നതല്ല നല്ലത്, അതുകൊണ്ട് 2 അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് സമ്മതിച്ചു. ആ കാലഘട്ടത്തിൽ എനിക്കൊരു ചുമയുണ്ടായിരുന്നു, അതുകൊണ്ട് ENT ഡോക്ടർ പരിശോധിച്ചു. അങ്ങനെ തൊണ്ടയിൽ ഉള്ളിൽ 2 ചെറിയ മുഴകളുണ്ട് എന്ന് കണ്ടു. അത് സർജറി ചെയ്ത് നീക്കാമെന്ന് പറഞ്ഞു. നീക്കി ബയോപ്സി ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഓങ്കോളജി ഡോക്ടറെ കാണണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, പക്ഷേ അന്ന് തന്നെ അവിടുത്തെ ഡോക്ടറില്ലായിരുന്നു എങ്കിലും പ്രഗത്ഭനായ ഡോക്ടർ ഗംഗാധരനെ അന്ന് വൈകിട്ട് തന്നെ കാണുന്നതിന് ദൈവം അവസരം ഒരുക്കി തന്നു. അങ്ങനെ കണ്ടു. അദ്ദേഹം ഈ ടെസ്റ്റ് റിസൾട്ടുകളെല്ലാം ലേക്ക് ഷോറിൽ വീണ്ടും പരിശോധിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ അവധി തീർന്ന് ഞാൻ തിരിച്ച് യമനിലേക്ക് പോവുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ വീണ്ടും തിരിച്ചു വിളിച്ചു, വീണ്ടും ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു.
അവസാനം ചുരുക്കത്തിൽ മറ്റ് മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ 6 മാസം കൂടുമ്പോൾ വന്ന് വീണ്ടും വീണ്ടും ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2013 ഒന്ന് രണ്ട് പ്രാവശ്യം വീണ്ടും വരേണ്ടി വന്നു. ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ 6 മാസം കൂടുമ്പോൾ വരുന്നത് ശരിയാവില്ല, അതുകൊണ്ട് തിരികെ ഇങ്ങോട്ട് തന്നെ പോരേ എന്ന് പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂർ ഞങ്ങളുടെ തിയോളജി കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഒരു പദവിയിലേക്ക് ട്രാൻസ്ഫറും തന്നു. ഞാൻ ഏഡനിലാണ് ജോലി ചെയ്തിരുന്നത്. എൻ്റെ വിസ റിലീജിയസ് അഫയേഴ്സ് എന്ന ഏക വൈദികൻ എന്നുള്ള പദവിയിലുള്ള ഒരു വിസയായിരുന്നു. ഏഡൻ കത്തീഡ്രൽ പള്ളിയിലായിരുന്നു താമസിച്ചിരുന്നത്. ഒക്കെ ഈ കത്തീഡ്രൽ പള്ളി 100-150 വർഷം പഴക്കമുള്ളതായിരുന്നു. ഞാൻ 2014 ജാനുവരി ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് ട്രാൻസ്ഫർ വരുന്നതിന് മുമ്പ് തന്നെ ചെതല പിടിച്ച് അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ താഴേക്ക് വീണു. അപ്പോൾ അത് നന്നാക്കുന്നതിനാവശ്യമായിട്ടുള്ള പണമൊക്കെ ബിഷപ്പ് ശേഖരിച്ചു, പണികൾ ആരംഭിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനോട് 2-3 മാസത്തേക്ക് സമയകാലം ചോദിച്ചു. പക്ഷെ 3 മാസം കൊണ്ടൊന്നും പണി തീർന്നില്ല. 2014 ഡിസംബറോടുകൂടി കത്തീഡ്രൽ പള്ളിയുടെ റൂഫെല്ലാം മാറ്റി പുതിയതെല്ലാം നന്നാക്കി തീർത്തു. പിതാവ് വന്ന് വെഞ്ചരിച്ചു, എനിക്ക് പകരം മറ്റൊരച്ഛനെയും ആക്കി. അങ്ങനെ ഞാൻ ആ അച്ഛനെ പരിചയപ്പെടുത്തിയതിന് ശേഷം 2015 ഫെബ്രുവരിയിൽ ഞാൻ തിരികെ ബാംഗ്ലൂരേക്ക് എൻ്റെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് അവിടെ എത്തി. ഫെബ്രുവരി ആദ്യം ഞാൻ ബാംഗ്ലൂർ എത്തി. 3 മാസത്തോടുകൂടിയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹാദിയെ ഒരു വീട് തടങ്കലിലാക്കി അദ്ദേഹം സൗദിയിലേക്ക് പോയി സഹായം ആവശ്യപ്പെട്ടതൊക്കെ. സൗദി ഇങ്ങനെ ബോംബിങ് ആരംഭിക്കുമെന്ന് മനസ്സിലാക്കി ഇന്ത്യൻ ഗവൺമെൻറ് പ്രശ്നം ഗുരുതരമെന്ന് കരുതി എല്ലാ ഇന്ത്യക്കാരോടും യമനിൽ നിന്ന് തിരികെ വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് 5000-ൽ പരം ഇന്ത്യക്കാരെ അന്ന് തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരികയും 100-കണക്കിന് മറ്റുള്ള രാജ്യക്കാരെ യമനിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ അന്ന് 4 വൈദികരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നോടൊപ്പം പോന്നിരുന്ന ജോർജ് അച്ഛനും മറ്റ് 3 പേരും അവരവിടെ എത്തിയിട്ട് 1 വർഷം 1.5 വർഷം 3 മാസം ഒക്കെ ആയിരുന്നുള്ളൂ. അവർ 3 പേര് തിരികെ പോരുവാൻ നിർബന്ധിതരായി. മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് എന്ന 4 സ്ഥാപനങ്ങളും കൂടി 20-21 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഒരേ ഒരു തീരുമാനമെടുത്തു, അവർ ശുശ്രൂഷിക്കപ്പെടുന്നവരെ ഇപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയാൽ അവരെ നോക്കുന്നതിന് ആരും ഉണ്ടാവുകയില്ല, അതുകൊണ്ട് മരിക്കേണ്ടി വന്നാലും അവരവിടെ തന്നെ നിന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഒരേ ഒരു തീരുമാനമെടുത്തു. അതുകൊണ്ട് എൻ്റെ കൂട്ടത്തിൽ അന്ന് പോയിരുന്ന ജോർജ് അച്ഛനും അവിടെ തന്നെ നിൽക്കുവാനായിട്ട് തീരുമാനിച്ചു. മറ്റ് 3 വൈദികരും തിരികെ എത്തി. ഈസ്റ്റർ കാലമായിരുന്നു, വിശുദ്ധ വാരത്തിൻ്റെ ആ സമയത്താണ് ഈ ഇവാക്വേഷനൊക്കെ നടന്നത്. ഈസ്റ്റർ കഴിഞ്ഞു, അപ്പോഴേക്കും ഞങ്ങൾക്കൊരു പുതിയൊരു പ്രൊവിൻഷ്യൽ അച്ഛനും വന്നിരുന്നു. ഈസ്റ്റർ കാലഘട്ടത്തിൽ എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഉൾപ്രേരണ, എന്നോട് എൻ്റെ സുപ്പീരിയേഴ്സ് വീണ്ടും പോകാമെന്ന് ചോദിച്ചില്ല, വീണ്ടും പോകണം എന്നുള്ള ഒരു സന്ദേശം പോലെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ തോന്നി. അതുകൊണ്ട് ഈസ്റ്ററിന് കഴിഞ്ഞിട്ട് പ്രൊവിൻഷ്യലിനെ വിഷ് ചെയ്യാൻ, ഈസ്റ്റർ വിഷ് ചെയ്യാൻ പോയപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, മറ്റൊരാളെ എൻ്റെ സ്ഥാനത്തേക്ക് ആക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറാണ്. എൻ്റെ വിസ അന്നും വാലിഡായിരുന്നു, ബുദ്ധിമുട്ടിയാണെങ്കിലും അദ്ദേഹം പിന്നീട് അനുവദിച്ചു. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ ആശീർവാദം നൽകി, അനുവാദവും നൽകി. നേരിട്ട് വിമാനങ്ങളുണ്ടായിരുന്നില്ല യമനിലേക്ക്. ബാംഗ്ലൂരിൽ നിന്നും അബുദാബിയിൽ പോയി. അബുദാബിയിലെ പോൾ ബിഷപ്പിൻ്റെ ആശീർവാദത്തോടുകൂടി സഹായത്തോടുകൂടി അവിടെ നിന്നും ജിബൂട്ടി എന്ന ഒരു ചെറിയ രാജ്യമുണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ സൈഡിൽ, യമൻ്റെ എതിർഭാഗം കടലിനക്കരെ. അവിടെ നിന്ന് കപ്പലുകൾ ഏഡൻ തുറമുഖത്തേക്ക് വരാറുള്ളതാണ്. അതുകൊണ്ട് ഒരു കപ്പലിൽ ഏഡനിലെത്താമെന്ന് വിചാരിച്ച് അവിടെ എത്തി. ചെന്നതിൻ്റെ പിറ്റേ ദിവസം അവിടെ നിന്നൊരു കപ്പൽ പുറപ്പെടുന്നുണ്ടായിരുന്നു, കൊണ്ടുപോകാമെന്ന് ക്യാപ്റ്റൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ തുറമുഖത്ത് ചെന്നപ്പോൾ അധികാരികൾ പറഞ്ഞു ഇന്ത്യൻ എംബസിയുടെ NOC ഇല്ലെങ്കിൽ കടത്തിവിടില്ല എന്ന്. അതുകൊണ്ട് അതിൽ പോകാൻ സാധിച്ചുമില്ല, അത് നേടുവാനായിട്ടും സാധ്യമല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒരുപക്ഷെ അത് ഈശോയുടെ നിയോഗമായിരുന്നിരിക്കാൻ. കാരണം ആ കപ്പൽ ഏഡനിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം അവിടെ വിമാനങ്ങളെല്ലാം ബോംബ് ചെയ്തിരുന്നു, ഈ പോർട്ട് ഏരിയ എല്ലാം എന്ന് മനസ്സിലാക്കി. അതിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിവിടെ എത്തുകയില്ലായിരുന്നിരിക്കാം. അവിടെ 1 മാസം കാത്തിരുന്നതിന് ശേഷം നമുക്കറിയാം യുദ്ധമൊക്കെ നടക്കുന്നിടത്ത് റെഡ് ക്രോസിൻ്റെ സർവീസ് ഉണ്ടെന്നല്ലേ, വിമാനങ്ങളിൽ ഒരു മരുന്ന് ഒക്കെ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ 2015 ജൂൺ 2 ജിബൂട്ടിയിൽ നിന്നും യമൻ്റെ തലസ്ഥാനമായ സനയിലേക്കൊരു വിമാനം മരുന്നുകളെല്ലാം കൊണ്ട് റെഡ് ക്രോസിൻ്റെ ഒരു വിമാനം പോകുന്നുണ്ടായിരുന്നു. അതിൽ എന്നെ കൂടി കൊണ്ടുപോകാമെന്ന് അവർ സമ്മതിച്ചു. അങ്ങനെ ജൂൺ 2 2015 സന യമൻ്റെ തലസ്ഥാനമായ സനയിലെത്തി.
പോകുമ്പോഴേ എയർപോർട്ടും എല്ലാം നശിപ്പിക്കപ്പെട്ടതും എല്ലാം കാണാമായിരുന്നു. കുറെ സമയം കൂടുതൽ എടുക്കുന്നത് കണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ കലക്കില്ലോ എന്ന് കരുതി. ഡോണ്ട് വറി, താങ്ക് യു. പുറകിലുള്ളവർക്ക് എന്നെ കേൾക്കാമല്ലോ, കേൾക്കാമോ? കേൾക്കത്തില്ലെങ്കിൽ കൈ പൊക്കരുത്, കേൾക്കാമെങ്കിൽ കൈയൊന്ന് പൊക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കേൾക്കാം. കൂടുതൽ പ്രായമായവരാണ് പിന്നെ പറഞ്ഞാൽ കേൾക്കില്ലാത്തവര് അല്ലേ. ഓക്കെ, അപ്പോ ജൂൺ 2nd സനയിലെത്തി. ജോർജ് അച്ഛൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ബുദ്ധിമുട്ടിയാണെങ്കിലും 10 ദിവസം കൂടുമ്പോൾ 3 സ്ഥലങ്ങളിൽ പോകുമായിരുന്നു. ഞാൻ പ്രവർത്തിച്ചിരുന്ന ഏഡനിലേക്ക് അച്ഛന് പോകാനും സാധിച്ചിരുന്നില്ല. 1 അവിടെ വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. ഏഡനിലേക്ക് പോകുന്നതിന് കരമാർഗമേ പിന്നെ പോകുവാൻ സാധിക്കുകയുള്ളൂ. റോഡുകളെല്ലാം, ബ്രിഡ്ജുകളൊക്കെ ബോംബ് ചെയ്തെല്ലാം നശിപ്പിച്ചിരുന്നു. 1 കാത്തിരിപ്പിന് ശേഷം ജൂലൈ 1 2015 ഏഡനിലെത്തി. പോയ വഴിയെല്ലാം വിവരിച്ചറിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകില്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ അങ്ങനെ എത്തിയെന്ന് പറയുന്നു. അവിടെ എത്തിയപ്പോൾ മദർ തെരേസയുടെ 5 സിസ്റ്റേഴ്സാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ താമസിച്ചിരുന്നത് കത്തീഡ്രൽ പള്ളിയിലുള്ള മേടയിലായിരുന്നു. അവിടെ നിന്ന് സിസ്റ്റേഴ്സിന് പോയി കുർബാന ചൊല്ലിയിട്ട് തിരികെ വരികയൊക്കെ ആയിരുന്നു. ഈ യുദ്ധസമയത്തിൽ അതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് സിസ്റ്റേഴ്സിൻ്റെ ഈ വൃദ്ധമന്ദിരത്തിലെ ഒരു ഗസ്റ്റ് റൂമിൽ താമസിക്കുകയാണ് ചെയ്തത്. അവിടെ എത്തിയപ്പോൾ യുദ്ധകാലഘട്ടങ്ങളിൽ ഏഡൻ പട്ടണത്തിലുള്ള ജനങ്ങളെല്ലാം ഒത്തിരി ദൂരങ്ങളിലേക്ക്, നമ്മുടെ പ്രളയമൊക്കെ വന്നപ്പോൾ ഒത്തിരി പേരെല്ലാം ക്യാമ്പുകളിലൊക്കെ പോയില്ലേ, അതൊന്ന് പറഞ്ഞ രീതിയിൽ ഇവരെല്ലാവരും പല പല ഏരിയകളിലേക്കെല്ലാം ക്യാമ്പുകളിലായിട്ട് മാറി പാർപ്പിച്ചിരുന്നു. ഈ വൃദ്ധജനങ്ങളെല്ലാം പാർപ്പിച്ചിരുന്ന ഈ സ്ഥാപനത്തിൽ അവിടെ 100-110 വൃദ്ധജനങ്ങളുണ്ടായിരുന്നു. അവരെ അങ്ങോട്ടേക്ക്, അവരെല്ലാം മുസ്ലിമുകളാണ്, യമനികളായിട്ട് പുരുഷന്മാരും സ്ത്രീകളും. 5 മത തെരേസ സിസ്റ്റേഴ്സും. യുദ്ധം കാരണം വെള്ളമില്ല, കറണ്ടില്ല, ഗ്യാസില്ല, പണം ഉണ്ടെങ്കിലും ഭക്ഷണം മേടിക്കാനും കിട്ടിയില്ല. പ്രളയകാലത്ത് എല്ലാവരും കൈനീട്ടേണ്ടി വന്ന് ആരെങ്കിലും കൊണ്ടുവന്നിരുന്നത് വാങ്ങിക്കുന്നതിന് വേണ്ടി, നമുക്കതിൻ്റെ അനുഭവം ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു. സിസ്റ്റേഴ്സ് ഈ വൃദ്ധർക്ക് എല്ലാവർക്കും അന്ത്യ അത്താഴം, അവസാന അത്താഴം, ഉള്ളതെല്ലാം ചേർത്ത് അത്താഴം വിളമ്പിയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്ത് വിളമ്പുമെന്നറിയില്ല. അവർ ഈ 5 അവരുടെ ചാപ്പലിൽ പള്ളിയിൽ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. അത് രാവിലെ ആരോ വന്ന് ഗേറ്റ് മുട്ടി തുറന്നപ്പോൾ കണ്ടത് ഒരു മുസ്ലിം സഹോദരൻ, ഈ 100 പേർക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറഞ്ഞു. തുടർന്ന് 2 അദ്ദേഹം എല്ലാ ദിവസവും അതുപോലെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. 2 അവസാനം 2-3 ചാക്ക് ഗോതമ്പ് പൊടി കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, സിസ്റ്റേഴ്സ് ഇനി ഞാൻ ബ്രെഡ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തോന്നണില്ല എന്ന്. അവിടെ ഗ്യാസും കറണ്ടുമില്ല. അവിടെ കുറച്ച് വേപ്പ് മരങ്ങളുണ്ട്, ചൂടുള്ള സ്ഥലമാണ്, വേപ്പ് മരങ്ങൾ വലിയതുണ്ടായിരുന്നു. അതിൻ്റെ ശിഖരമൊക്കെ മുറിച്ച് വിറകാക്കി അവരപ്പം ചുട്ട്. അങ്ങനെ 1 കൂടി അങ്ങനെ കടന്നുപോയി. അപ്പോഴേക്കും കുറേയൊക്കെ ശാന്തമായി, ഭക്ഷണമൊക്കെ എത്തിയിരുന്നു. ഇങ്ങനെയുള്ളൊരു അനുഭവത്തിന് എന്ത് പേര് നമ്മൾ വിളിക്കും? ദൈവപരിപാലന അല്ലേ. അതായിരുന്നു സിസ്റ്റേഴ്സിൻ്റെ അനുഭവം. പിന്നെ 16 ഈ പ്രശ്നമുണ്ടായത് കൊണ്ട് മറ്റൊരു രീതി കൂടി ചിന്തിക്കുക. ഈ ബ്രെഡെല്ലാം കൊണ്ടുവന്ന് കൊടുത്തിരുന്ന ഈ വ്യക്തി ഒരു പക്ഷേ ഈ സിസ്റ്റേഴ്സ് ചേർന്ന് ഈ സ്ഥാപനം പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. അദ്ദേഹം അവിടെ ചെയ്തിരുന്ന ആ സേവനങ്ങൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരുന്നിരിക്കണം. അല്ലായിരുന്നു എങ്കിൽ തൻ്റെ കുടുംബത്തെ പോലും നോക്കാതെ ഒരു പക്ഷേ ഇങ്ങനെ ബ്രെഡ് കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് 2 ഒരു ദിവസമൊക്കെ ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്നിരിക്കാം, 2 പിന്നീടുള്ളതൊക്കെ ചെയ്യണമെങ്കിൽ വളരെ നല്ല മുസ്ലിമുകളും ഉണ്ട് എന്നുള്ളൊരു സത്യം നാം മനസ്സിലാക്കുക അല്ലേ. അതിലിനി സംശയമില്ല. വല്ല ഞാൻ അവിടെ എത്തിയതിന് ശേഷം, ഞാൻ അവിടെ എത്തിയത് എത്തുമ്പോഴേയും 3 സിസ്റ്റേഴ്സിന് കുർബാനയോ കുദാശകൾക്കൊന്നും അവസരമുണ്ടായിരുന്നില്ല. എത്തിയതിന് ശേഷം അവിടെ റെഡ് ക്രോസിൻ്റെ സപ്ലൈകളെല്ലാം വന്നു. ഭക്ഷണ സാധനങ്ങളും മറ്റ് വസ്തുക്കളും എല്ലാം കിട്ടി. കുറേ എല്ലാം ആശ്വാസമായി. യുദ്ധമൊക്കെ കുറഞ്ഞിരുന്നു. ഹൂത്തികളെ ഏഡനിൽ നിന്ന് തുരത്തുന്നതിനായിട്ട് പട്ടാളത്തിൻ്റെ ഭാഗങ്ങളിൽ അൽഖായ്ദ, ഐഎസ് പോലുള്ള എല്ലാ ഭീകര ഗ്രൂപ്പുകാരെയും കൂട്ടിച്ചേർത്തിരുന്നു. ഹൂത്തികളെ അവിടെ നിന്ന് ഓടിച്ചതിന് ശേഷമാണ് ഏഡനിൽ 3 പള്ളികളാണ് ഉണ്ടായിരുന്നത്. ഒന്നിനുള്ളിൽ ഭീകര ഗ്രൂപ്പുകാരായിരുന്നിരിക്കണം. അവരതിൽ ഉള്ളിലെ പെട്രോൾ ഒഴിച്ച് മുഴുവനും കത്തിച്ച് നശിപ്പിച്ചു. മറ്റൊന്നിനുള്ളിൽ ബോംബ് വെച്ച് നശിപ്പിച്ചു. മറ്റൊന്നിനുള്ളിലെല്ലാം നശിപ്പിച്ചിരുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ ആരെങ്കിലും എന്നെ ഒരു വണ്ടിയിൽ ഈ പള്ളിയിലേക്ക് കൊണ്ടുപോയി കണ്ടിട്ട് വരുമായിരുന്നു. അങ്ങനെ വന്നിരുന്ന അവസരങ്ങളിൽ ബോംബ് സ്ഫോടനത്തൊക്കെ, വിമാനങ്ങൾ ബോംബിട്ട് വീഴുന്ന, ഹൂത്തികൾ ഓടിക്കുന്ന,
വളരെയധികം ജനങ്ങൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ, യുദ്ധത്തിൻ്റെയൊക്കെ ആൾക്കാരിങ്ങനെ മരിച്ചു കിടക്കുന്നത്. അങ്ങനെ ആക്ച്വലായിട്ട് കാണേണ്ടിയും വന്നിരുന്നു. ചിലപ്പോൾ തിരിച്ചു പോകുന്ന ഇടയ്ക്ക് വെടിവയ്പ്പുകളുണ്ട്, അതിനിടയിലൊക്കെ പോകേണ്ടി വന്നിരുന്നു. 2016 മാർച്ച് 4 അന്ന് ആദ്യ വെള്ളിയാഴ്ച ദിവസമാണ്, നോയമ്പ് കാലത്തിൽ. രാവിലെ കുർബാന ഉണ്ടായിരുന്നില്ല, ഒരു മണിക്കൂർ ആരാധന സിസ്റ്റേഴ്സിൻ്റെ പ്രാക്ടീസാണ്. അതിനുശേഷം ഞാൻ പരിശുദ്ധ ദേവികാരുണ്യത്തിൻ്റെ ആശീർവാദവും നൽകി. അവരെനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നു. ഞാൻ അതിനുശേഷം സാധാരണ അവിടെ ഇരുന്ന് എൻ്റെ പ്രാർത്ഥനകളൊക്കെ തീർക്കാറുള്ളതാണ്. അത് തീർത്തതിന് ശേഷം പുറത്തിറങ്ങിയ ആ വലിയൊരു ക്യാമ്പസ് ഒരിടത്താണ്, പ്രഥമനിരം മെയിൻ ഗേറ്റിൻ്റെ അടുത്താണ്. ഒരു സെക്യൂരിറ്റി റൂമുണ്ട്. സെക്യൂരിറ്റിയിൽ പട്ടാള കാറ്റഗറിയിലുള്ള രണ്ടുപേരെ സെക്യൂരിറ്റി ആയിട്ട് ഈ സ്ഥാപനത്തിന് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളതുമാണ്. സിസ്റ്റേഴ്സ് വൃദ്ധർക്ക് എല്ലാവർക്കും മരുന്ന് കൊടുക്കുന്നതിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിനായിട്ട് പോയിരുന്നു. എട്ടര മണിയോടുകൂടി എൻ്റെ പ്രാർത്ഥനകളെല്ലാം തീർത്ത് ഞാൻ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നു. അവിടെ നിന്ന് പുറത്തേക്ക് അടുത്ത ഡ്രൈവിലേക്ക്, ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് വാളും ഒരു ഗേറ്റും ഉണ്ട്. ഈ ഹാളിൻ്റെ ഒരു പകുതി ദൂരം, പകുതി വീതിയുണ്ട്, അത്രയും മേ ഉള്ളൂ ആ കെട്ടിടത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഗേറ്റിലേക്ക് വരുന്നതിന്. അവിടെ നിന്നൊരു പകുതി ദൂരം എത്തിയപ്പോഴേക്കും മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് രണ്ട് വെടിവെച്ച കേട്ടു. വെടിവെച്ചകളൊന്നും പേടിപ്പെടുത്തിയിരുന്നില്ല, കാരണം അതിലൊക്കെ പെരുന്നാളിലൊക്കെ വലിയ ഒമട്ടുകൾ പൊട്ടുമ്പോൾ ഉള്ള എയർ ഫീലിംഗ് പോലെ അവിടെ ബോംബുകൾ പൊട്ടുമ്പോൾ ഇങ്ങനെ വിമാനങ്ങൾ ബോംബ് ചെയ്യുമ്പോൾ കിട്ടാറുള്ളതാണ്. അതുകൊണ്ടൊന്നും പേടിപ്പെടുത്തിയിരുന്നില്ല. തുടർന്ന് നടന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും, ഇങ്ങോട്ട് കടന്നപ്പോഴേക്കും ആയുധധാരിയായിട്ടുള്ള ഒരാൾ ഓട്ടോമാറ്റിക് തോക്കൊക്കെ പിടിച്ച് ഒരു മാലയുണ്ട് തൊള്ളത്ത്, പൂമാലയല്ല വെടിയുണ്ടകളുടെ, പിന്നെ നിങ്ങൾ സിനിമയിലെ കണ്ടിട്ട് മുറമൊക്കെ ഒരു തുണി കൊണ്ട് മറച്ച്, ആ ഒരു പട്ടാള വേഷത്തിലായിരുന്നു എന്ന് തോന്നണം. രണ്ടോ മൂന്നോ പേരെ ഞാൻ അവിടെ കണ്ടു. അവർ ചിലപ്പോൾ 4-5 പേരുണ്ടായിരുന്നിരിക്കും അവരുടെ ഗ്രൂപ്പിൽ. അവരിലൊരാൾ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. എനിക്കറിയാവുന്ന അറബിയിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണോ എന്തുകൊണ്ടോ അയാൾ തോക്കൊന്നും എൻ്റെ നേരെ ചൂണ്ടിയില്ല. അയാൾ എന്നോട് പറഞ്ഞു സെക്യൂരിറ്റി റൂമിൻ്റെ മുന്നിൽ 2 കസേരകളുണ്ട്, സെക്യൂരിറ്റി ആൾക്കാർ ഇരിക്കുന്നത്, അവിടേക്ക് പോയി ഇരിക്കാൻ പറഞ്ഞു. അതും ഈ ഹാളിൻ്റെ ഒരു മുക്കാൽ വീതി, അത്രയുമേ ഉള്ളൂ ഈ ഗേറ്റിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് എത്താം. അതിൻ്റെ പകുതി ദൂരം എത്തിയപ്പോഴേക്കും അവിടെ തോട്ടം നനച്ചിരുന്ന ഒരാൾ ഓടി മോട്ടർ ഓഫ് ചെയ്യാനായിട്ട് ഓടുകയായിരുന്നു. അവിടെ അയാൾ വെടിവെച്ചു, അയാളൊരു വഴിയിൽ വീണു. മുസ്ലിമാണ് അയാൾ. അയാൾ ഷർട്ട് ചൂടുള്ള സ്ഥലമായിരുന്നു, തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർ ചിലപ്പോൾ ഷർട്ടും പനിയനൊന്നും ഇടില്ലല്ലോ. അതുകൊണ്ട് ഇടതുവശത്തായിരുന്നു വെടിയുണ്ട് കയറിയെന്നൊക്കെ കാണാമായിരുന്നു. ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നത്, ചീറ്റി ഒഴുകുന്നതും എല്ലാം കണ്ടു. കുറച്ച് സമയം കഴിഞ്ഞ് അയാൾ വീണ്ടും കൈയെ കുത്തി നിന്നുകൊണ്ട് ഇങ്ങനെ കുടിക്കാൻ വെള്ളം ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും വെള്ളമൊന്നും കൊടുക്കാനില്ല. അതിനുള്ളിൽ തന്നെ, അതിനു മുമ്പ് തന്നെ അവിടെ ജോലി ചെയ്തിരുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം അയാളുടെ റൂമിൽ വിശ്രമിക്കുകയായിരുന്നു. പനിയോ എന്തോ ആയിരുന്നു. അയാൾ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ജോലിക്ക് അങ്ങോട്ടേക്ക് പോയിരുന്നില്ല. ഇവരിലൊരാൾ അയാളെ പിടിച്ചുകൊണ്ടുവന്നു സെക്യൂരിറ്റി റൂമിലേക്ക് കയറ്റി വെടിവെച്ചു. അതിനുശേഷം ഒരു വന്നിരുന്ന കാറ് കോമ്പൗണ്ടിനുള്ളിൽ പാർക്കിംഗ് ചെയ്തു. ഒരു സൈലൻസർ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അധികം ശബ്ദമൊന്നും പുറത്ത് കേൾക്കില്ല. ഈ സൈലൻസർ ഗണ്ണുള്ള ആൾ ഈ ഹാളിൻ്റെ ഒരു 2-3 ഇരട്ടി ദൂരം ഒന്ന് പൊട്ടിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ അത്രയും അകലെയാണ് ഇവിടുത്തെ ജനങ്ങളെ പാർപ്പിച്ചിരുന്ന ആ കെട്ടിടത്തിലേക്കുള്ള ഡോറ്. അങ്ങോട്ടേക്ക് ഇയാൾ പോകുന്നത് കണ്ടു. അല്പസമയം കഴിഞ്ഞ് രണ്ട് സിസ്റ്റേഴ്സിൻ്റെ, സിസ്റ്റർ ആൻസലും മാർഗരറ്റ്, ഇവർ രണ്ടുപേരുടെയും കൈകൾ പ്ലാസ്റ്റിക്, നമ്മൾ ഈ മൈക്കൊക്കെ കെട്ടിവെക്കുന്ന കണ്ടിട്ടുണ്ടാകും പ്ലാസ്റ്റിക്, ഓരോരുത്തരുടെ തൊളയൊക്കെ ഉള്ളത് പ്ലാസ്റ്റിക് ഫാസ്റ്റനർ എന്ന് പറയും. അതിട്ട് കൈകൾ കെട്ടി അവരെ അവിടെ നിന്ന് നടത്തി ഇവിടെ വരെ കൊണ്ടുവന്ന് കാറിലിരുത്തി. മറ്റൊരാളവിടെ കാവൽ നിൽപ്പുണ്ട്. ഇയാൾ വീണ്ടും പോയി. അല്പസമയം കഴിഞ്ഞ് വീണ്ടും രണ്ട് സിസ്റ്റേഴ്സിനെ കൂടി അതേ രീതിയിൽ കൊണ്ടുവന്നു, ജൂഡിത്ത് ആൻഡ് റെജിനെറ്റ്, കാറിലിരുത്തി. വീണ്ടും മൂന്നാമത് അയാളും പോയി. അല്പസമയം കഴിഞ്ഞ് അയാൾ തനിയെ തിരികെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 5-ാമത്തെ ആളിനെ അവിടെ തീർത്തിട്ടുണ്ടാകുമെന്ന്. ഇവിടെ വന്ന് 4 പേരെയും പുറത്തിറക്കി. രണ്ടുപേരെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു, രണ്ട് വെടിവെച്ചയും കേട്ടു. പിന്നെയുള്ള രണ്ടുപേരെ ഒരു പക്ഷേ ഈ ഹാളിൻ്റെ പകുതി ദൂരം, ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന അടുത്ത പകുതി ദൂരം, അത്രയും അകലത്തിൽ തന്നെ ഇരുത്തിരുന്നെടുത്ത് ഒരാൾ ഒരു സൈഡിലും മറ്റൊരാൾ മറ്റു സൈഡിലും എന്ന രീതിയിൽ അവർ ഇവിടെ നിന്ന് ഓരോരുത്തരെയും അവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെടിവെക്കുകയാണ് ചെയ്തത്. തലയ്ക്ക് പിന്നിൽ നിന്ന് വെടിവെക്കുന്നു. സിസ്റ്റേഴ്സ് അങ്ങനെ മുഖം കുത്തി അങ്ങോട്ട് വീഴുന്നതും കാണാമായിരുന്നു. അപ്പോൾ പ്രത്യേക വിറയലൊന്നും തോന്നിയില്ല. തീർച്ചയായും എനിക്കൊരു ഷോക്കായിരുന്നിരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ കനി ഉണ്ടാകണമേ സിസ്റ്റേഴ്സിൻ്റെ മേലും അവരെ കൊല്ലുന്നവരുടെ മേലുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. യമല യുദ്ധം അവസാനിക്കുന്നതിനും ഭീകരരുടെ മനസ്സാന്തരത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നൽ വന്നതും പ്രാർത്ഥിച്ചതും. അതിനുശേഷം എന്നെ അവർ വണ്ടിയുടെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തത് എൻ്റെ ടേൺ ആയിരിക്കുമെന്ന് ഒരു ഈശോ മറിയൊക്കെ ചൊല്ലി
വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ അന്ന് ഞാൻ ലോഹ്യൊന്നും ഇട്ടിട്ടില്ല, ഷർട്ടും പാൻറ്റുമാണ്. എന്നോട് മുസ്ലിം ആണോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ക്രിസ്ത്യൻ ആണോ എന്ന് പറഞ്ഞു. വൈദികനാണെന്നൊന്നും പറഞ്ഞില്ല, മുസ്ലിം ആണോ എന്ന് ചോദിച്ചു, ഞാൻ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞു. അല്ല, എന്തോ ഒരു അറബി പദം ഉപയോഗിച്ച് എൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. അല്പസമയം കഴിഞ്ഞു വണ്ടിയുടെ ഡിക്കി തുറന്നിട്ട് അതിലേക്ക് കയറുവാൻ ആവശ്യപ്പെട്ടു. കയറി പരിചയമൊന്നുമില്ലല്ലോ, വണ്ടി ഡിക്കിയിൽ കയറി. അതുകൊണ്ട് അവർ അതിൽ കയറുന്നതിന് അയാൾ തന്നെ കയറുന്നതിനെ സഹായിച്ചു. കാലൊക്കെ എടുത്ത് ഉള്ളിലിട്ട് ഡോറ് അടച്ചു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും ഡോർ തുറന്നിട്ട് നമ്മുടെ ആൾത്താര തുണിയുണ്ടല്ലോ, ബലിപീഠം വെള്ള, അതും കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കവറിട്ട് വയ്ക്കാറുണ്ട് തുണി, മറ്റൊരു തുണിപ്പൊടിയൊക്കെ വീഴാതിരിക്കുന്നത്. ഇത് രണ്ടും അതിലെന്തോ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന് ഡിക്കിയിലിട്ടപ്പോൾ ഒരു മെറ്റാലിക് സൗണ്ട് കേട്ടു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് സിസ്റ്റേഴ്സ് ചാപ്പലിലെ സക്രാരി ആയിരിക്കും ദിവികാലിനൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന ആ പെട്ടി ഒക്കെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഒരു ഡോറ് അടച്ചു. അല്പസമയത്തിനുള്ളിൽ കയറേണ്ടവരൊക്കെ കയറി വണ്ടി ഓടിച്ച് പുറത്തേക്ക് പോയി. കുറേ ദൂരത്തിന് ശേഷം വണ്ടി നിർത്തി മറ്റൊരു വണ്ടിയിലേക്ക് മാറ്റി. ഡിക്കിയിലെ യാത്ര അതോടുകൂടി തീർന്നു. കണ്ണൊക്കെ മൂടി കെട്ടി വീണ്ടും വണ്ടി കുറേ ദൂരം കൂടിയൊക്കെ ഓടി. ഏതോ ഒരു വീടാണ് എന്ന് തോന്നണു. കൈക്ക് പിടിച്ച് തന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തി ഭക്ഷണം തന്നു. പിന്നീട് കുറച്ചു കൂടി സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ വസ്ത്രവും പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം എടുത്ത് മാറ്റി ആത്മാവും ശരീരം ബാക്കി വേറെ ഒരു ജോഡി ഡ്രസ്സ് തന്നു. കൈയും കാലും ഒരു തുണി കൊണ്ട് കെട്ടിയിരുന്നു. എക്സ്പെർട്ട് ടൈങ് ഒന്നുമല്ല, ശ്രമിച്ചാൽ ഊരിക്കൊണ്ട് പോകാവുന്നതുപോലെ, പക്ഷെ അതിനൊന്നും ഞാൻ ശ്രമിച്ചിരുന്നില്ല. ഓക്കെ, അതുപോലെ അങ്ങനെ ഒന്നര വർഷം അവിടെ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ മുന്നേ തന്നെ ആരംഭിച്ചു. ഞാൻ വിചാരിച്ച ഒരു വണ്ടിയെ കയറ്റി കൊണ്ടുപോയപ്പോൾ എന്നെ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി കൊല്ലുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഏതായാലും അതും നടന്നില്ല. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി ആക്കി ഭക്ഷണമൊക്കെ തന്നിരുന്നു. ഈ ഒന്നര വർഷത്തിനിടയിൽ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഒരു വീഡിയോകൾ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഇന്ന രീതിയിൽ പറയണമെന്ന് അവർ ആവശ്യപ്പെടും. ആ രീതിയിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ വീഡിയോ എടുക്കുമ്പോൾ അതെടുക്കുന്ന ദിവസം എന്താണെന്ന് ആ ഡേറ്റ് എന്ന് പറയാനായിട്ട് പറയും. അവരോട് പറഞ്ഞിരുന്ന ഡേറ്റ് ശരിയാണെന്ന് ഞാൻ വിചാരിക്കണം, സത്യമായിരിക്കുമെന്ന് വിചാരിക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി കയ്യിൽ പിടിപ്പിച്ചുകൊണ്ടായിരിക്കാം പടമെടുക്കുന്നത്. എൻ്റെ കണ്ണുകളെപ്പോഴും മൂടിക്കെട്ടിയിരുന്നു. പടമെടുക്കുമ്പം എടുക്കും, അപ്പോൾ അവരവരുടെ മുഖം മറച്ചിട്ടാണ് വരുന്നത്. അവരെ കാണുകയോ അല്ലെങ്കിൽ ചുറ്റുവട്ടം കാണരുത് എന്നായിരുന്നു നിബന്ധന. അപ്പോൾ December 27, 2016 അങ്ങനെ ഒരു ഡേറ്റിൽ ഒരു വീഡിയോ എടുത്തിരുന്നു. ആ ദിവസം നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആ പേപ്പറിൽ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചുകൊണ്ട് ഒരു ഡേറ്റ് എടുത്തിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് അത് സത്യമായിരുന്നെങ്കിൽ ക്രിസ്മസ് രണ്ട് ദിവസം മുന്നമായിരുന്നു എന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കിയത്. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പല കാലഘട്ടത്തിലായിട്ട്. ഏറ്റവും അവസാനത്തെ സ്ഥലത്ത് ഒരു വർഷമോ ഒരു മാസം കണ്ടു ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. കൊണ്ടുപോകുമ്പോൾ കണ്ണ് മൂടിക്കെട്ടിയാണ് കൊണ്ടുപോകുന്നത്, വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചുറ്റുവട്ടം കാണുന്നതിനൊന്നും അനുവദിച്ചിരുന്നില്ല. അവർ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എനിക്ക് തരുമായിരുന്നു. ഇവൻ റംസാൻ മാസത്തിൽ അവർ ഫാസ്റ്റ് ചെയ്യുമ്പോഴും അവർ പകൽ സമയത്ത് എനിക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞിരുന്നു, തരികയും ചെയ്തിരുന്നു. ഇനി ഞാൻ ഇതെല്ലാം കണ്ടിരുന്നു എങ്കിലും അന്ന് മുതൽ ഇന്ന് വരെ എനിക്കതൊരു പേടി സ്വപ്നമായിരുന്നു. നമ്മൾ നൈറ്റ് മെയർ എന്ന് പറയില്ലേ, ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പേടി ഞെട്ടി ഉണരുന്ന, അങ്ങനെ ഒരു പ്രശ്നം ദൈവം എനിക്ക് തന്നിരുന്നില്ല. അതുപോലെ വിഷാദ രോഗമോ മെൻ്റൽ ഡിപ്രഷനോ മെൻ്റൽ ബ്രേക്ക് ഡൗണോ ഇതൊന്നും വരുത്തിയില്ല. അതുകൊണ്ട് എനിക്ക് ഉറക്കത്തിനും പ്രശ്നമില്ലായിരുന്നു. ഇതിൻ്റെ എല്ലാം കാരണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നിരിക്കും. അപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു ദുഃഖവെള്ളിയാഴ്ചനെ കുറിച്ച് തുടങ്ങി. എനിക്കതേപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഏതാണ്ട് ന്യൂസ് ഉണ്ടായിരുന്നു എന്ന് കേട്ടു. ഏതായാലും അങ്ങനെ ന്യൂസ് വിട്ടവർക്ക് ഞാൻ നന്ദി പറയുന്നു. അത് നിങ്ങളെല്ലാവരെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പ്രേരിപ്പിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന ഒരു പക്ഷേ എന്നെ തടവിൽ നോക്കിയിരുന്നവർക്ക് എന്നെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് തോന്നിച്ചതും അത് തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഉണരുമ്പോൾ ദൈവത്തിന് നന്ദി പറയും. കർത്താവിൻ്റെ മലഹ പ്രാർത്ഥന ചൊല്ലും. ഈ മരിച്ച അഞ്ച് സിസ്റ്റേഴ്സും മരിച്ചു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അഞ്ചു പേർക്കും ഓരോ സർവീസിനായ പിതാവിൻ നന്മ അറിഞ്ഞു പറയുന്ന പരിസ്ഥിതി ചൊല്ലി മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം ഒരു കരുണയുടെ കൊന്ത, മൂന്നോ നാലോ ജപമാല, ഒരു കുരിശിൻ്റെ വഴി ധ്യാനിക്കും. ഒരു ആത്മീയ ബലിയർപ്പണവും അപ്പോ വിഞ്ഞോ പുസ്തകമൊന്നുമില്ല, ഇംഗ്ലീഷിലെത്തി ക്രമത്തിനുള്ള കുർബാനയാണ് ഞങ്ങളവിടെ ചൊല്ലിയിരുന്നത്. അത് ബേഹാർട്ടായിട്ട് അറിയാം. അതുകൊണ്ട് ആ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ആത്മീയ ഒരു ബലിയെ അർപ്പിക്കുമായിരുന്നു എല്ലാ ദിവസവും. അതിലെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, എന്നെ തടവിൽ വെച്ചവർക്ക് വേണ്ടിയിട്ടും യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ. അങ്ങനെ എൻ്റെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസത്തെ ദിനചര്യ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പറയേണ്ടത്?
എന്നെ തടവിലാക്കി ഒരു രണ്ടര മാസം കഴിഞ്ഞിട്ടുണ്ടാവാം, കൃത്യമൊന്നും അറിയില്ല. മൂന്നാമത്തെ സ്ഥലത്തെ സ്റ്റേയുടെ അവസാന കാലഘട്ടമായപ്പോഴേക്കും എനിക്ക് ആ ഭക്ഷണമൊക്കെ തന്ന അല്പം ഇംഗ്ലീഷിൽ എന്നോട് അത് ഇതൊക്കെ ചോദിച്ചിരുന്ന ഒരാൾ അയാളുടെ മൊബൈലിൽ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ കാണിച്ചുകൊണ്ട് പറഞ്ഞു, യു ലുക്ക് വെരി നൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗൂഗിളിൽ നിന്നാണെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു എന്നോട്, ആർ ദീസ് വിമൻ നോട്ട് അഫ്രൈഡ് ഓഫ് ലൈഫ്, ഈ സ്ത്രീകൾക്ക് ജീവനിൽ ഭയമില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇയാൾ സിസ്റ്റേഴ്സിനെ പറ്റി ആയിരിക്കും പറയണത് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അഞ്ച് പേര് മരിച്ചല്ലോ എന്ന്. അപ്പോൾ അയാൾ പറയുകയാണ്, ഇല്ല നാല് പേരെ മരിച്ചുള്ളൂ, ഒരാൾ ഫ്രിഡ്ജിൽ കയറിയിരുന്ന് ഒളിച്ച് രക്ഷപ്പെട്ടു എന്ന്. ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് ആ സത്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. യേശോയ്ക്ക് നന്ദിയും പറഞ്ഞു ഹൃദയത്തിൽ. ഇനി ഒന്നര വർഷം കഴിഞ്ഞ് 2017 സെപ്റ്റംബർ 12 ഒമാനിൽ നിന്ന് വന്നവരെന്നെ ഇവ ആരൊക്കെയാണോ അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചെന്നെ രാത്രിയോ പകലെല്ലാം വണ്ടി ഓടിച്ച് ഒമാനിൽ എത്തിച്ചു. മസ്കറ്റിൽ വന്നിറങ്ങുന്നത് നിങ്ങൾ കാണുകയും ചെയ്താണ്. ദൈവത്തിനും സുൽത്താനും എനിക്ക് എന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി നന്ദിയും പറഞ്ഞു. അതിനുശേഷം അവരെന്നെ ഒരു ഹോട്ടലിൽ, മസ്കറ്റിലുള്ള ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. പുതിയ മൂന്ന് നാല് ജോഡി ഷർട്ടും പാൻറ്റും ഷൂസും സോക്സും ഷേവിങ് മെഷീനും പെർഫ്യൂമും എല്ലാം തന്നു. അവിടെ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി എൻ്റെ താടിയെല്ലാം എടുത്തു കളഞ്ഞു. അപ്പോൾ അവിടെ ഒരു വെയിങ് മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊരു തൂക്കോ തരണമെന്നൊരു ഒന്നറിയാനൊരാഗ്രഹം. അതൊക്കെ ആയിരുന്നു നോക്കിയപ്പോൾ അന്നത്തെ എൻ്റെ ബോഡി വെയിറ്റ് 56.5 kilo ഉണ്ടായിരുന്നു. ഇനി ഞാൻ 80 kilo ഉണ്ട്, മതിയല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വെയിറ്റ് കുറഞ്ഞു പോകാൻ കാരണം അവർ ഭക്ഷണം തരാത്തതുകൊണ്ടല്ല, ഞാൻ ഡയബറ്റിക് ആയിരുന്നു, ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നതാണ് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ്. ഈ 1.5 വർഷം ഇൻസുലിൻ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, മസ്കറ്റിൽ നിന്ന് പിന്നെ എന്നെ ഇവിടുന്ന് റോമിലേക്ക് കൊണ്ടുപോയി. ഡോൺ ബോസ്കോ ഒരു ഹൗസുണ്ട് ഞങ്ങളുടെ തന്നെ വത്തിക്കാനിൽ, അതിലാണ് പാർപ്പിച്ചിരുന്നത്. അതിനടുത്ത് തന്നെയാണ് വത്തിക്കാൻ്റെ ആശുപത്രി. അവർ വന്ന് എല്ലാ ചെക്കപ്പുകളും ടെസ്റ്റുകളും എല്ലാം നടത്തി എൻ്റെ കിഡ്നി ലിവറും എല്ലാം ശരിയാണ്, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി. ഇൻസുലിനൊക്കെ തരാൻ തുടങ്ങി. 2 ആഴ്ച കൊണ്ട് എൻ്റെ വെയിറ്റ് 6-7 kilo കൂടി. ചെന്ന് 12-ാം തീയതി അവിടെ എത്തി. 13-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടിരുന്നു. അതേപ്പറ്റിയുള്ള ചില പാഠങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതിനുശേഷം ഒരു 2-3-4 ഡേറ്റുകൾ ഞാൻ ഓർമ്മിക്കുന്നില്ല, ആണ് ആദ്യത്തെ പത്രസമ്മേളനം. അതും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡോൺ ബോസ്കോ കമ്മ്യൂണിറ്റിയിലെ ഒരു അച്ഛന് ഈ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആ സിസ്റ്റർ സാലി, അവിടുത്തെ സുപ്പീരിയറായിരുന്നു, ആ സിസ്റ്ററിന് ഫോണിൽ എനിക്ക് കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ ആദ്യമായിട്ട് 2016 മാർച്ച് 4 ശേഷം ആ സിസ്റ്ററിനോട് ആദ്യമായിട്ട് സംസാരിക്കണം. അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞല്ലോ 2 സിസ്റ്റേഴ്സിനെ അവർ ആദ്യം കൈകൾ കെട്ടിക്കൊണ്ട് വരുന്നത് കണ്ടു എന്ന്. അവർ വർക്ക് ചെയ്യുന്ന വാർഡിൻ്റെ ജനലിൽ കൂടി മെയിൻ ഗേറ്റ് കാണാവുന്നതാണ്. ഞാൻ വെടിവെച്ച് കേട്ടതുപോലെ അവർ എന്തെങ്കിലും ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടാകും, അവർ ശ്രദ്ധിക്കപ്പെട്ടു, അവർ ഇവർ കയറി ഓടുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് ഈ സിസ്റ്റർ സുപ്പീരിയറിനോട് പോയി ഒളിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. സിസ്റ്റർ ഒളിക്കാൻ പോയത് ഈ വൃദ്ധമന്ദിരത്തിൽ ഒരു ചെറിയൊരു റൂമുണ്ട്, ഒരു 8-10 അടിയോ അതിലൊരു 3-4 വലിയ ഫ്രീസറുകളുണ്ട്. ഈ ടേബിളിൻ്റെ വീതിയിൽ ഇങ്ങനെ വലിയ പെട്ടികൾ, ഐസ്ക്രീം പാർലറിലൊക്കെ കണ്ടിട്ടില്ല അതുപോലെ ഈ വൃദ്ധമന്ദിരത്തിൽ. അതൊക്കെ നിറയെ ഭക്ഷണ സാധനങ്ങളാണ്, പച്ചക്കറിയോ ഫ്രൂട്ട്സോ ഒക്കെ ആയിരിക്കും. ഏതായാലും ആ ഇതിൻ്റെ കതവിൻ്റെ പിന്നിലേക്ക് ഡോർ, ഒരു ഡോറേ ഉള്ളൂ, അത് തുറന്ന് ഇരിക്കണം. അതിൻ്റെ പുറകിലേക്ക് പോയി ഒളിക്കാനായിട്ട് പോയി. ഈ സിസ്റ്ററിന് കൈയും കാലും വരച്ചിട്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവസാനമായിട്ട് സിസ്റ്റർ, ഞങ്ങൾ എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എത്രയും ദയയുള്ള മാതാവ് എന്നുള്ള മാതാവിനോടല്ലേ ആ പ്രാർത്ഥന അവസാനമായിട്ട് ചൊല്ലി എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന തീർന്നതോടുകൂടി സിസ്റ്ററിനൊരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. ഒരു വെള്ള വസ്ത്രം സിസ്റ്ററിനെ പൊതിയുന്നതുപോലെ ഒരു അനുഭവം. അതോടുകൂടി സിസ്റ്ററിൻ്റെ വിറയിൽ നിന്നു അനങ്ങാതെ കഥവിൻ്റെ പിന്നിൽ നിൽക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം ഈ തോക്കുധാരികൾ അതേ റൂമിൽ വന്നു, ഓരോ ഫ്രീസറുകളും തുറന്നു നോക്കി അടച്ചിട്ട് അതേ ഡോറിക്കൂടെ തിരികെ പുറത്തേക്ക് പോയി. ഈ സിസ്റ്ററിനെ അവിടെ കണ്ടില്ല, അല്ലെങ്കിൽ കർത്താവോ മാതാവോ കാണിച്ചില്ല. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ തീരുമാനം എടുത്തോളുക. അങ്ങനെയാണ് ആ സിസ്റ്റർ അവരുടെ കയ്യിൽ പെടാതെ രക്ഷപ്പെട്ടതെന്ന്. മണിക്കൂറുകൾ അവിടെ കാത്തിരുന്നതിന് ശേഷം എല്ലാം ശാന്തമായി ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നു. അവിടെയുള്ള വൃദ്ധജനങ്ങളെ ആരും ഇവിടെ ഒന്നും ചെയ്തിരുന്നില്ല. അവിടെ 12 ജോലിക്കാരുണ്ടായിരുന്നു ആ ദിവസം. അവരെല്ലാവരും മുസ്ലിമുകളാണ്, യമനികളാണ്, പുരുഷന്മാരും സ്ത്രീകളും. അവരെല്ലാവരെയും ഇവർ കൊന്നിരുന്നു. അവരെ എല്ലാവരെയും തൊട്ട് വിളിച്ച് നോക്കി. അവസാനം സിസ്റ്റേഴ്സ്, തൻ്റെ കൂട്ടുകാരി സിസ്റ്റേഴ്സ് എവിടെയാണെന്ന് നോക്കി തോട്ടത്തിൽ അവരുടെ ശരീരങ്ങൾ കണ്ടു. ഞാൻ എവിടെയാണെന്ന് നോക്കി ചാപ്പലിൽ വന്ന് നോക്കിയപ്പോൾ
സക്രാരി അവിടെ തിറന്നെടുപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആൾത്താർ തുണിയും കവറും അവിടെ ഇല്ല. സക്രാരിക്കുള്ളിലുള്ള ഗുസ്തോതി ആൾത്താർ മേളയിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിരുന്ന് പ്രാർത്ഥനയുടെ തന്നെ പ്രാർത്ഥന പുറത്സവം വരിച്ചെറിഞ്ഞ രീതിയിൽ കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു കുരിശ് രൂപം അവിടെ പൊട്ടാതെ കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ വിചാരിച്ചു, സിസ്റ്റേഴ്സ് കേട്ടതുപോലെ ഞാനും അച്ഛയൊക്കെ കേട്ട് ഞാനായിരിക്കാം ദിവ്യകാരനെല്ലാം ഉൾക്കൊണ്ടത് എന്ന്, എന്നെ പള്ളിയിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് പോയത് എന്ന്, തലയൊക്കെ മൂടിക്കെട്ടിയായിരിക്കുമെന്ന്. അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ആദ്യം കേട്ടിരുന്ന വാർത്ത അല്ലേ, ആയിരുന്നോ? അങ്ങനെയെങ്കിൽ അത് സിസ്റ്ററിൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്. ഞാൻ വിചാരിച്ചിരുന്നു സക്രാരി ആയിരിക്കുന്നു. ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞ് സക്രാരി അവിടെ ഇരിപ്പുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് എനിക്ക് ബോധ്യമായത്. ഇപ്പോൾ ഈ സിസ്റ്റർ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞേനെ സക്രാരി എൻ്റെ കൂട്ടത്തിലെ വണ്ടി കുറേ ദൂരമെങ്കിലും വന്നു എന്ന്. ഇല്ല, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നേനെ എന്നെ പിടിച്ചുകൊണ്ട് പോയത് പള്ളിക്കകത്തു നിന്നാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട് വിധിക്കരുത് എന്ന്. നമ്മൾ പലപ്പോഴും പല വിധികളും പാസ്സാക്കുന്നത് സാഹചര്യ ചെല്ലുകളെല്ലാം വെച്ച് ഇങ്ങനെയാണ് എന്നങ്ങ് ഉറപ്പിച്ച് പറയുന്നു. ഞാൻ സക്രാരി ആയിരുന്നു എന്ന് വെച്ചാൽ അല്ല എന്ന് പിന്നീട് മനസ്സിലായത്. അസിസ്റ്റർ മരിച്ചിരുന്നെങ്കിൽ എങ്ങനെ, അതുപോലെ ഞാൻ മരിച്ചു വരുന്നെങ്കിൽ ഇന്ന് നിങ്ങളിങ്ങനെയും വിചാരിച്ചിരുന്നു. നമ്മൾ വാർത്തകളിലും നമ്മൾ വിധിക്കുന്നതൊക്കെ എത്ര ശതമാനം 100% സത്യമായിട്ട് കിട്ടുന്നത് എപ്പോഴാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അതുകൊണ്ട് ഒരേ റിക്വസ്റ്റ്, നമ്മൾ വാർത്തകളിലും ചാനലിലും നമ്മൾ തന്നെ വിധിക്കുമ്പോഴും ഈ വിധി പാസ്സാക്കാതിരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ കുറ്റക്കാരാകുകയില്ല. അതുപോലെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 1.5 വർഷം ജീവിക്കുന്ന ദൈവം, അന്നും ഇന്നും എന്നും ജീവിക്കുന്ന ദൈവം ആ പ്രാർത്ഥന കേട്ടു. അവിടുത്തെ ഉചിതമായ സമയത്ത് ഉത്തരവും നൽകി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എന്നെ അവർ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് എൻ്റെ വായിലെ പല്ലുകളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു പല്ലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്നെ വന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ ഒരു പല്ലിൻ്റെ എണ്ണം കുറവുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ എല്ലിൻ്റെ എണ്ണം കൂടിയിട്ടുമില്ല. എന്നെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ മറ്റ് കേടുകളൊന്നുമില്ലാതെ ഇവിടെ ഇങ്ങനെ എത്തിച്ചുവെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ത്യാഗവും നിറഞ്ഞ പ്രാർത്ഥനയുടെ ഫലമാണ്. എല്ലാ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിമുകളും ഒക്കെ ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അവിടുന്ന് പ്രാർത്ഥന കേട്ടു. ഈ പ്രാർത്ഥന എന്ന വലിയ ആയുധം എന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കാം. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ചോദിക്കുന്ന ഉടനെ ഉത്തരം കിട്ടിയില്ല എങ്കിലും അനുയോജ്യമായ സമയത്ത് അവിടുന്ന് നമുക്ക് ഉത്തരം നൽകും. അതുവരെയും സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതിനായിട്ട്, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. ക്ഷമ എന്ന മരുന്ന് നമ്മൾ ഉപയോഗിക്കാനും മറക്കരുത്. കാരണം നാം നമ്മോട് തന്നെ ക്ഷമിക്കാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിൽ കയറുന്നത്, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലിലെ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതെല്ലാം. അതുകൊണ്ട് ക്ഷമിക്കുന്നതിന്, നമ്മോട് തമ്മിയും മറ്റുള്ളവരോടും ക്ഷമിക്കുന്നതിന് നമുക്ക് സാധ്യമാകട്ടെ. യമനിലെ യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല. അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ, മുസ്ലിമുകൾ തന്നെ, പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം, എത്ര പേര് മരിച്ചു എന്നൊരു കണക്കുമില്ല, ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മദർ തെരേസയുടെ 7 സിസ്റ്റേഴ്സ് ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. വൈദികരാരും അവിടെ ഇല്ല. അവർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയും ഓർമ്മിക്കുക. യമനിലെ യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റൊരു രാജ്യത്തിന് യുദ്ധം ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ചില പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് എല്ലാവരും ബോധ്യമുണ്ട്. അതൊക്കെ ശാന്തി സമാധാനമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന ദൈവത്തോട് അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ക്ഷമിക്കാനും നമ്മൾ തയ്യാറാകുക. ഗോഡ് ബ്ലെസ് യു ആൾ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും മംഗളങ്ങൾ. ദൈവം നമ്മെ തൻ്റെ ഛായയിലും രൂപത്തിലും സൃഷ്ടിച്ചു. ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട്, നേരിട്ട് കാണുവാനായിട്ട് സാധിക്കില്ല. ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ച നമ്മൾ ഓരോരുത്തരിലും ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ കാണുമ്പോൾ നമ്മൾ പ്രളയകാലത്ത് അങ്ങനെ നാം കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് ഈ ജാതിക്കാരനാണോ ആ ജാതിക്കാരനാണോ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്നൊന്നും നോക്കാതെ എല്ലാവരും രക്ഷിക്കുന്നതിനായിട്ട്, ഉള്ളതൊക്കെ എല്ലാവരും വെച്ച് പങ്കുവയ്ക്കുന്നതിനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. ക്രിസ്മസ് ഇമ്മാനുവൽ ദാറ്റ് ഇസ് ഗോഡ് വിത്ത് അസ്, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ദൈവം, ദൈവപുത്രൻ. ആ ദൈവപുത്രനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. മറ്റുള്ളവരിൽ അത് ദൈവത്തിൻ്റെ ഛായയെ കണ്ട് സേവിക്കുമ്പോൾ നാം ദൈവത്തെ സേവിക്കുന്നു. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും മംഗളങ്ങൾ. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് നന്ദി പറയുന്നതിന് അവസരം തന്നതിനും ഈ ഇടവകയിലെ വിയരച്ചനും കോശിയച്ചനും അസന്ധ്യച്ചനും മറ്റ് ഭാരവാഹികൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി ഞാൻ ഇത്രയും ഇങ്ങനെ സമയം കണ്ട് ഇത്രയും പറഞ്ഞു.
കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് എങ്ങനെയാണ് പുറത്തേക്ക് വന്നതെന്നും ആരൊക്കെയെന്നും എഴുതാൻ പറ്റില്ല, അറിയില്ല. എല്ലാം അതേപ്പറ്റിയെല്ലാം വിശദമായിട്ട് എൻ്റെ ഒരു ആത്മകഥയുണ്ട്, ദൈവകൃപയാൽ എന്ന് മലയാളത്തിൽ. കുറച്ച് കോപ്പികൾ ഇവിടെ അവൈലബിളാണ്. അതിന് മുഖവില 130 രൂപയാണ്. ഇവിടെ നിങ്ങൾക്ക് അത് 100 രൂപയ്ക്ക് ലഭ്യമാകും. താല്പര്യമുള്ളവർക്ക് വാങ്ങി വായിക്കാവുന്നതുമാണ്. ഓക്കെ, താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. അച്ഛൻ്റെ ജീവിത സാക്ഷ്യമാണ് ഈ ക്രിസ്മസ് ദിനത്തിലുള്ള നമുക്ക് ഏറ്റവും വലിയ സന്ദേശം. ഈ സദസ്സിലിരിക്കുന്നവരെല്ലാം തന്നെ ഇടവകയ്ക്കും ഈ ദേശത്തിനും ഏറ്റവും ബഹുമാനപ്പെട്ട ആളുകളാണ്. എങ്കിലും അവരെ എല്ലാം കൂടി ഈ വേദിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് ഈ ദേശത്തിൻ്റെയും ഈ ഇടവകയുടെയും നമ്മൾ ഏവരുടെയും പേരിലുള്ള ഉപഹാരം ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് നൽകുന്നതിനായി ഇടവകയുടെ വികാരിയെ ക്ഷണിക്കുന്നു. ദയവായി എല്ലാവരും അച്ഛനോടുള്ള ആദര സൂചകമായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ഇടവകയുടെ സഹവികാരി ബഹുമാനപ്പെട്ട ജോസഫ് സാമുവേൽ അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറെ ആദരണീയനായ ടോം ഉഴുന്നാലിൽ അച്ഛൻ, വന്ദനായ വികാരി അച്ഛൻ, ട്രസ്റ്റി സെക്രട്ടറി, ഇന്നത്തെ ഈ കരോൾ നൈറ്റിൽ സംബന്ധിക്കുവാനായിട്ട് കടന്നു വന്ന വിശിഷ്ടാതികളെ, പ്രിയമുള്ളവരെ, സഹനാനുഭവങ്ങളിലും കൂടെ ഇരുന്ന് വഴി നടത്തുന്ന സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മുടെ ഓരോരുത്തരെ ഹൃദയങ്ങളിൽ തുറക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കാം. ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ജീവിതത്തിൽ ടോമച്ചിനെ പോലെ സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് തിരുത്തലുകളുടെ സന്തോഷം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും ഇടയാകണം. ഈ വർഷത്തെ ക്രിസ്മസും ഈ വർഷത്തെ പുതുവത്സരവും എല്ലാം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി അനുഭവമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടിന് വാക്കുകൾ ചെയ്യുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ക്രിസ്മസ് കരോൾ നൈറ്റിലും നമ്മളൊരു ലക്കി ഡിപ്പ് പുറത്തിറക്കാറുണ്ട്. ഈ വർഷവും നമ്മൾ ആ ലക്കി ഡിപ്പ് പുറത്തിറക്കുന്നു. ലക്കി ഡിപ്പിന്റെ ചുമതല